ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ് ഇംഗ്ലീഷിലെ ലെറ്റർ ടു ഗോഡ് എന്ന സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിലെ ആക്ടിവിറ്റീസുകളുമാണ്. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ പാഠത്തിലെ ആക്ടിവിറ്റീസുകൾ നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി എന്താണ്? ലെറ്റ്സ് റിവ്യൂ ദ സ്റ്റോറി. ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് വുഡ് ബി ദ പോസ്റ്റ് മാസ്റ്റേഴ്സ് ഫീലിംഗ് വെൻ ഹി റീഡ് ലെഞ്ചോസ് സെക്കൻഡ് ലെറ്റർ? പോസ്റ്റ് മാസ്റ്റർ ലെഞ്ചോയുടെ രണ്ടാമത്തെ കത്ത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വികാരം എന്തായിരിക്കാം? ദ പോസ്റ്റ് മാസ്റ്റർ കുഡ് റീഡ് ലെഞ്ചോസ് മൈൻഡ്. ലെഞ്ചോ ബിലീവ്ഡ് ദാറ്റ് ദ എംപ്ലോയീസ് ഇൻ ദ പോസ്റ്റ് ഓഫീസ് ടുക്ക് ദ 30 പസസ്. പോസ്റ്റ് മാസ്റ്റർക്ക് ലെഞ്ചോയുടെ ചിന്ത വായിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കും. ലെഞ്ചോ വിശ്വസിക്കുന്നത് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ അവന്റെ 30 പസസ് എടുത്തു എന്നാണ്. Why did Lenjo think that the post office employees were a bunch of crooks? Lenjo endukondana post office ile jeevanakkar oru kootam tattippukaraanennu chindichathu? Lenjo believed that God had sent him 100 pesos, but he got only 70 pesos. He thought the employees took the 30 pesos. ലെഞ്ചോ കരുതുന്നത് ദൈവം തനിക്ക് 100 പെസസ് അയച്ചു തന്നു എന്നാണ്. ലെഞ്ചോയ്ക്ക് ലഭിച്ചത് വെറും 70 പെസസ് ആണ്. അതുകൊണ്ട് തന്നെ ലെഞ്ചോ കരുതി പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ അവന്റെ 30 പെസസ് എടുത്തു എന്ന്. പിക്ക് ഔട്ട് ദി സെന്റൻസസ് ഇൻ ദി സ്റ്റോറി ദാറ്റ് ഷോ ലെഞ്ചോസ് സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ലെഞ്ചോയ്ക്ക് ദൈവത്തിലുള്ള വിശ്വാസം കാണിക്കുന്ന സെന്റൻസ് നമുക്ക് കഥയിൽ നിന്ന് എടുത്തെഴുതാം. Lenjo showed not the slightest surprise on seeing the money. Such was his confidence. പണം കണ്ടപ്പോൾ ലെഞ്ചോ അല്പം പോലും ആശ്ചര്യം പ്രകടിപ്പിച്ചില്ല. അത്രയ്ക്കായിരുന്നു അവൻക്ക് ദൈവത്തിലുള്ള വിശ്വാസം. All through the night, Lenjo thought only of his one hope, God. രാത്രി മുഴുവനും ലെഞ്ചോ അവന്റെ ഏക പ്രതീക്ഷയായ ദൈവത്തെ പറ്റി മാത്രമാണ് ചിന്തിച്ചത്. ഗോഡ് കുഡ് നോട്ട് ഹാവ് മേഡ് എ മിസ്റ്റേക്ക്. ദൈവത്തിന് തെറ്റ് പറ്റില്ല. യൂഷ്വലി വി എൻജോയ് റിംഗ്. ദർ ആർ സം ടൈംസ് വെൻ വി കേഴ്സ് ദി റിംഗ് ടു. ഹാവ് യു ഹാഡ് സച്ച് എക്സ്പീരിയൻസ്? ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. സാധാരണയായി നമ്മളെല്ലാവരും മഴയെ ആസ്വദിക്കാറുണ്ട്. എന്നാൽ മഴയെ ശപിക്കുന്ന സമയങ്ങളുമുണ്ട്. കൂട്ടുകാർക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവെക്കണം. കൂട്ടുകാരെല്ലാവരും പങ്കുവെക്കില്ലേ? അടുത്ത ആക്ടിവിറ്റി നോക്കാം. ലെറ്റ്സ് റൈറ്റ്. നമുക്ക് എഴുതാം. ആഫ്റ്റർ പോസ്റ്റിംഗ് ദ സെക്കൻഡ് ലെറ്റർ ടു ഗോഡ്, ലെഞ്ചോ റിട്ടേൺ ഹോം ആൻഡ് നറേറ്റഡ് ഓൾ ദി ഇവന്റ്സ് ടു ഹിസ് വൈഫ്. റൈറ്റ് ദം ഡൗൺ. ലെഞ്ചോ ദൈവത്തിനുള്ള രണ്ടാമത്തെ കത്ത് അയച്ചതിന് ശേഷം വീട്ടിലെത്തി തന്റെ ഭാര്യയോട് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. അത് നമുക്കൊന്ന് എഴുതി നോക്കാം. ഗോഡ് ഹാഡ് ഹേർഡ് അവർ പ്രേയർ ആൻഡ് സെൻഡ് അസ് 70 പേഴ്സസ്, ബട്ട് വി ആസ്ക്ഡ് ഫോർ 100 പേഴ്സസ്. ഗോഡ് വുഡ് നെവർ മേഡ് എ മിസ്റ്റേക്ക്. ഐ തിങ്ക് ദ എംപ്ലോയീസ് ഇൻ ദ പോസ്റ്റ് ഓഫീസ് ടുക്ക് ദ 30 പേഴ്സസ്. I wrote another letter to God. I pointed that don't send money through the mail. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് 70 പെസസ് അയച്ചു തന്നു. എന്നാൽ നമ്മൾ ചോദിച്ചത് 100 പെസസ് ആണ്. ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റില്ല. ഞാൻ വിചാരിക്കുന്നത് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ 30 പെസസ് എടുത്തിട്ടുണ്ടാകും. ഞാൻ ദൈവത്തിന് വീണ്ടും ഒരു കത്തെഴുതി. അതിൽ ഞാൻ ദൈവത്തോട് സൂചിപ്പിച്ചു പണം കത്തുവായി അയക്കണ്ട എന്ന്. The postmaster writes a reply to Lenjo's second letter. Imagine and write down the letter. ലെഞ്ചോയുടെ രണ്ടാമത്തെ കത്തിന് പോസ്റ്റ് മാസ്റ്റർ മറുപടി എഴുതുന്നു. ആ കത്ത് നമുക്കൊന്ന് സങ്കല്പിച്ചെടുത്തു നോക്കിയാലോ? ഡിയർ ലെഞ്ചോ, ഐ ഗോട്ട് യുവർ സെക്കൻഡ് ലെറ്റർ. ഐ ആം സോറി ഫോർ ദ മിസ്റ്റേക്ക്. നൗ ഐ ആം സെൻഡിങ് ദ ബാലൻസ് 30 പെസസ്. ഐ നോ ദാറ്റ് You don't trust the employees, isn't it? They are innocent.
ഐ ഹോപ്പ് യു ആർ ഹാപ്പി നൗ. പ്രിയപ്പെട്ട ലിഞ്ചോ, നിന്റെ രണ്ടാമത്തെ കത്ത് എനിക്ക് ലഭിച്ചു. തെറ്റുപറ്റിയതിൽ ക്ഷമിക്കണം. ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള 30 പെസസ് നിനക്ക് അയച്ചു തരാം. എനിക്കറിയാം നിനക്ക് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരെ വിശ്വാസമില്ല എന്ന്. അല്ലേ, അവരെല്ലാവരും നല്ലവരാണ്. നിനക്ക് സന്തോഷമായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഹെയിൽ സ്റ്റോം ഡെസ്ട്രോയിഡ് ദ ക്രോപ്സ് ഇൻ ലഞ്ചേഴ്സ് വില്ലേജ്. ദ ലോക്കൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടഡ് ഇറ്റ്. പ്രിപ്പയർ ദ ലൈക്ലി റിപ്പോർട്ട്. ദ ഹെഡ്ലൈൻ ഇസ് ഗിവൺ ഫോർ യു. കാറ്റും മഴയും ആലിപ്പഴ വീഴ്ചയും ലഞ്ചയുടെ ഗ്രാമത്തിലെ എല്ലാ വിളകളും നശിപ്പിച്ചു. പ്രാദേശിക പത്രം ഇത് റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ഒന്ന് തയ്യാറാക്കിയാലോ? തലക്കെട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താണ്? ഹിൽസ്റ്റോം ഡെസ്ട്രോയ്സ് ക്രോപ്സ് ഡ്രീം വില്ലേജ്. ദ ഹെവി റെയിൻ ടുഗെദർ വിത്ത് എ സ്ട്രോങ് വിൻഡ് ആൻഡ് ലാർജ് ഹെയിൽസ്റ്റോൺസ് കോസ്ഡ് ഡാമേജസ് ഇൻ ദ വില്ലേജ്. ഓൾ ദ കോൺഫീൽഡ്സ് ആർ അണ്ടർ വാട്ടർ. ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ദാറ്റ് ദ അതോറിറ്റീസ് ഹാവ് നോട്ട് ഗെറ്റ് അറൈവഡ് ടു എസ്റ്റിമേറ്റ് ദ ലോസ്. കനത്ത മഴയും ശക്തമായ കാറ്റും വലിയ ആലിപ്പഴങ്ങളും ഡ്രീം ഗ്രാമത്തിനെ നശിപ്പിച്ചു. അവിടുത്തെ ചോളപ്പാടങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. കൂട്ടുകാരെ, ലെറ്റർ ടു ഗോഡ് എന്ന കഥയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിലെ ആക്ടിവിറ്റീസുകളും നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. കൂട്ടുകാരെ, കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.